മെഡ്കുക്ക് ട്രാവൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ബാലിയിലേക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വ്ളോഗാണ്. അതായത് ബാലി ഞങ്ങൾ പോയതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. 4 ദിവസമാണ് ഞങ്ങൾക്ക് ലീവ് കിട്ടിയത്. അതിൽ 2 ദിവസം ട്രാവലിങ്ങിന് വേണ്ടി പോയി, 2 ദിവസമാണ് മെയിനായിട്ട് ഞങ്ങളവിടെ ബാലി താമസിച്ചത്. സോ ആ കാഴ്ചകളെക്കുറിച്ചും അവിടുത്തെ കൾച്ചറൽ ട്രിപ്പിനെ കുറിച്ചുമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓൾറെഡി ഞങ്ങൾ മൗണ്ട് ബട്ടൂർ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയ മൗണ്ട് ബട്ടൂറിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ വില കൂടിയ കോഫിയെക്കുറിച്ച്, അവിടെ കിട്ടുന്ന കോഫി പ്ലാന്റേഷനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രസകരമായ ഒരു ഷോപ്പിൽ കണ്ട ഒരു ഡാൻസിനെ കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടില്ലാത്തവർ ദയവായി ഒന്ന് കാണണം. ഇന്ന് നമ്മൾ പോകുന്നത് ബാലിയിലെ തനതായ ഒരു ബാറ്റിക് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. രാവിലെ 8:30 തന്നെ ഞങ്ങളുടെ ഡ്രൈവർ കാറുമായി ഹോട്ടലിൻ്റെ വെയിറ്റിംഗ് ഏരിയയിൽ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കാറിൽ കയറി. ഇന്ന് കൾച്ചറൽ ടൂർ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ബാലി സംസ്കാരത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് വിശദീകരിച്ചു വന്നു. ഇന്തോനേഷ്യയിലെ സാംസ്കാരിക കലകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബാറ്റിക് ആർട്ട്, സിൽവർ മേക്കിംഗ്, വുഡ് കാർവിംഗ്, സിൽക്സ് നിർമ്മാണ ശാലയിലേക്കാണ് പോയത്. ഞങ്ങളുടെ ഡ്രൈവർ സുഹൃത്ത് അവിടെ 1 മണിക്കൂർ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സമയം തന്നു. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ കൈത്തിരി വസ്ത്ര നെയ്യുന്നത് പോലെയാണ് ഇവിടെയും നെയ്യുന്നത്. ബാറ്റിക് പാറ്റേൺ വരയ്ക്കുന്നത് കണ്ടു. ഒന്നാമതായി ഒരു തുണി കഴുകി പിഴിഞ്ഞതിന് ശേഷം ഒരു വലിയ മാലറ്റ് ഉപയോഗിച്ച് അടിക്കുന്നു. പാറ്റേണുകൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുകയും പിന്നീട് ചൂടുള്ള വാക്സ് ഉപയോഗിച്ച് വീണ്ടും വരയ്ക്കുകയും ചെയ്യുന്നു. തടി കൊണ്ടുള്ള പേന പോലുള്ള ഉപകരണമാണ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം എടുക്കും ബാറ്റിക് സിൽ നിർമ്മിച്ചുണ്ടാക്കുവാൻ. അതിനുശേഷം ബാറ്റിക് സിൽക്കിൽ നിർമ്മിച്ച പെയിൻറ്റിംഗ് ഗാലറിയിലേക്ക് ഞങ്ങൾ പോയി. നല്ല രസകരമായ കാഴ്ചകൾ കാണാനിടയായി. സിൽവർ മ്യൂസിയം, നിങ്ങൾ ദയവായി നിങ്ങൾ ബാലിയിൽ പോകണമെങ്കിൽ സിൽവർ മ്യൂസിയം നിങ്ങളുടെ ഇറ്റിനറിയിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് ബാറ്റിക് പെയിൻറ്റിങ്സ് മേടിക്കാനുള്ള, അവിടുന്ന് ഗാലറിയിൽ നിന്ന് ഞങ്ങൾക്ക് മേടിക്കാനുള്ള അവസരം തന്നു. പിന്നീട് ഞങ്ങളെ ഒരു ഏഞ്ചൽ ടു ഏഞ്ചൽ സിൽവർ മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കണ്ട ഒരു കൗതുകകരമായുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ മാർബിൾ കൊണ്ട് നിർമ്മിച്ച തവള ശില്പികളെ കണ്ടു. ഒരു സുന്ദരിയായ പെൺകുട്ടി വരികയും ഞങ്ങളെ
സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങളെ ആ മ്യൂസിയം കാണിക്കാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കണ്ടാലോ. ഇതിന് ശേഷം ഞങ്ങളെ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്ക് കൊണ്ടുപോയി. അത് എങ്ങനെയാണ് സിൽവർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. വെള്ളി ആഭരണങ്ങൾ പല വിധത്തിലാണ് നിർമ്മിക്കുന്നത്. ഹാൻഡ്മെയ്ഡ്, ലോസ് വാസ് കാസ്റ്റിംഗ്, സ്റ്റാമ്പിംഗ്, എലക്ട്രോ ഫോമിംഗ്, ഗോൾഡ് ഷീറ്റിംഗ്. ആഭരണം നിർമ്മിക്കാനുള്ള സിൽവർ ഷീറ്റ് കൊണ്ടുവരുന്നത് മെക്സിക്കോ എന്ന രാജ്യത്തു നിന്നാണ്. ആദ്യം തന്നെ എല്ലാം വെള്ളി പലകയുടെ രീതിയിൽ ആയിരിക്കും. അതിന് ഒരു കോൺകേവ് ആകൃതി കാണാറുണ്ട്. അവർ ആ ഷീറ്റ് വയർ ആകൃതിയിലും ട്യൂബ് ആകൃതിയിലും ഡൈ ഉപയോഗിച്ച് ആഭരണത്തിൻ്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ നിന്നും മോതിരം, വളകൾ, മാലകൾ എന്നിവ നിർമ്മിക്കുന്നു. വെള്ളി ആഭരണങ്ങളിൽ പതിപ്പിക്കുന്ന കല്ലുകൾ കൊണ്ടുവരുന്ന ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. വെള്ളി ആഭരണങ്ങളെ ജന്മനക്ഷത്ര കല്ലുകൾ ഉപയോഗിച്ച് മനോഹരമാക്കാറുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ദയവായി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മൂലം ഞങ്ങൾക്കൊരു പ്രചോദനമാണ് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യുവാനും കൂടുതൽ യാത്രകൾ നടത്തുവാനും ആ ട്രിപ്പിൻ്റെ ഒക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് തരുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങളും ഇതോടൊപ്പം ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ എക്സ്പീരിയൻസുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ബൈ.